ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പോൾ അറിയാലോ, നാട്ടിൽ നമ്മൾ അവിടെ യു എ എന്നൊക്കെ വന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ജലദോഷവും കഫക്കെട്ടും അതേപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ചുവന്നുള്ളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ ചുവന്നുള്ളി. നമ്മൾ കറികളിലൊക്കെ, നമ്മൾ നാടൻ കറികളിലൊക്കെ ചേർക്കുന്നതാണ്. എന്നാൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ അതിനൊരു മെഡിസിനൽ എഫക്റ്റ് കൂടി കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പഴകിയ കഫക്കെട്ടൊക്കെ നമുക്ക് വളരെ വേഗം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ തൊലിയേക്ക് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പം നമ്മൾ ഈ ഒരു ഒറ്റമൂലിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ പീസ് മാത്രം മതിയാവും കേട്ടോ, നമുക്ക് ഒരു നേരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നോ ഒരു നാലോ പീസ് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ മെഡിസിനൽ എഫക്റ്റ് ഉള്ള ഒന്നാണ് പനം കൽക്കണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഈ പനം കൽക്കണ്ടെന്ന് പറയുന്നത്, അതായത് പാം ഷുഗർ. ഈ ഒരു പനം കൽക്കണ്ട് നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ കഫമൊക്കെ പോകുന്നതിന് വേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് ഉണ്ടാക്കുന്ന കുറുക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കഫത്തിൻ്റെ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ആ സമയത്ത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ കൂടെ നമ്മൾ കുറച്ച് പനം കൽക്കണ്ടും കൂടി ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഈ ഒരു ഒറ്റമൂലി തയ്യാറാക്കുന്നത്. ഈ ഒരു രണ്ട് വസ്തുക്കൾ മാത്രം മതിയാവും കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒരു ഈ ഒരു മരുന്ന് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസാണ്, അതുകൊണ്ട് നാല് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടികല്ല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ഇടികല്ല് ഉണ്ടെങ്കിൽ ആ കല്ല് ഉപയോഗിച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ചതഞ്ഞ് വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു പനം കൽക്കണ്ടും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചതച്ചതിന് ശേഷം അതിലേക്ക് പനം കൽക്കണ്ടത് ഇത്ര മതിയാകും, ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ പൊടിയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ഇല്ല, നിങ്ങൾ ഇടികല്ലൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഇടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടിക്കുന്നതിനേക്കാളും ഞാൻ അത് മാറ്റിയതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ഉള്ളിയുടെ കൂടെ ഇട്ടിങ്ങനെ ചതയ്ക്കുമ്പോൾ അത് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് ആ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ആ ഒരു കട്ടിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ആക്കിയാൽ മതിയാവും കേട്ടോ. തീരെ ചെറിയ കുട്ടികൾക്കൊന്നും നമുക്ക് ചെറിയ ഉള്ളി കൊടുക്കുക അല്ലെങ്കിൽ ചുവന്നുള്ളി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട, കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനതെല്ലാം ഇതേപോലെ ചതച്ചെടുത്ത് ഒരു ഉരുള പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉരുളയായിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് വായിലിട്ട് അലിയിച്ച് പതുക്കെ പതുക്കെ അലിയിച്ചങ്ങ് ഇറക്കാം. നമ്മളിങ്ങനെ ചവയ്ക്കാം. നമുക്ക് ആ ഒരു ഉള്ളിയുടെ പീസസ് ഇങ്ങനെ നമുക്ക് കടിക്കുന്നുണ്ടാവും. അത് കടിച്ച് നമുക്കിങ്ങനെ ചവച്ചിറക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ റെഡിയാക്കിയിട്ട് ദിവസം ഒരു രണ്ട് നേരം ഒന്ന് കഴിച്ചു വെക്കുക കേട്ടോ. ഒരു മൂന്ന് നാല് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മളിങ്ങനെ ചുമച്ചിട്ട് കഫം നന്നായിട്ട് ഇളകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റമൂലി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.